ഹായ്, ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് 2021-22 അക്കാഡമിക് ഇയറിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് KSHEC.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൻ്റെ ഹോം പേജിൽ ലേറ്റസ്റ്റ് അനൗൺസ്മെന്റിൽ തന്നെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്കോളർഷിപ്പ് പോർട്ടലിലിട്ട് നമ്മൾ ജോയിൻ ആവുന്നതായിരിക്കും. അവിടെ അപ്ലൈ സ്കോളർഷിപ്പ് എന്നൊരു ഐക്കൺ കാണാം. അതിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു ചെക്ക് ബോക്സ് വരുന്നതാണ്. അതായത് ഈ സ്കോളർഷിപ്പ് ഫസ്റ്റ് ഇയർ യു ജി സ്റ്റുഡൻസ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ എയ്ഡഡ് കോഴ്സിന് പഠിക്കുന്ന ഫസ്റ്റ് ഇയർ യു ജി സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് പേജിൽ നിങ്ങൾ കൊടുക്കേണ്ടത്, ശ്രദ്ധിച്ചു വായിക്കുക, SSLC ഓർ ഇക്വലന്റ് എക്സാം. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിന്റെ ഡീറ്റെയിൽസ് വേണം ഫസ്റ്റ് ബോക്സിൽ കൊടുക്കേണ്ടത്. ABC 10th സ്റ്റാൻഡേർഡിന്റെ ഡീറ്റെയിൽസ് SSLC ആണോ CBSE ആണോ ICSE ആണോ നിങ്ങളുടെ ബോർഡ് ചൂസ് ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ ചൂസ് ചെയ്യുക. ഇയർ ഓഫ് പാസിംഗ്, 10th സ്റ്റാൻഡേർഡിന്റെ ഇയർ ഓഫ് പാസിംഗ് കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യുക. രജിസ്ട്രേഷൻ ID ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് എൻ്റർ ചെയ്യുക. വർഷവും കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യുക. ആധാർ ID കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ അക്ഷയ സെന്ററിലാണ് പോയി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID വേണം കൊടുക്കാൻ. എല്ലാ കമ്മ്യൂണിക്കേഷൻസും നിങ്ങൾക്ക് ഇമെയിലിലൂടെ ആയിരിക്കും ലഭിക്കുന്നത്. പാസ്വേഡ് നിങ്ങൾക്ക് വേണ്ട ചൂസ് ചെയ്യുന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ക്യാപ്ഷ കൊടുക്കുക. അപ്പോൾ രജിസ്റ്റേർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID യൂസ് ചെയ്യാൻ മറക്കരുത്. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. സ്റ്റെപ്പ് 2 പോകുന്നു. അവിടെ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. സ്റ്റേറ്റ് ചൂസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുന്നു. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കോളേജിന്റെ ഡീറ്റെയിൽസ് വേണം ചൂസ് ചെയ്യാൻ. ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആണോ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണോ HRD ആണോ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. നിങ്ങളുടെ കോളേജിന്റെ പേര്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ കോളേജിന്റെ പേര് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാകും, അത് ചൂസ് ചെയ്യുക. നിങ്ങളുടെ പഠിക്കുന്ന കോഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യും, കോഴ്സ് ചൂസ് ചെയ്യുക. അഡ്മിഷൻ ഇയർ ചൂസ് ചെയ്യുക. അഡ്മിഷൻ നമ്പർ കൊടുക്കുക. അടുത്ത കോളത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിന്റെ ഡീറ്റെയിൽസ് ആണ്. സ്റ്റേറ്റ് ബോർഡ് ആയാലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും എല്ലാം ഹയർ സെക്കൻഡറി ചൂസ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രീം ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ചൂസ് ചെയ്യുക. പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയി ലഭിച്ചോളൂ. നിങ്ങൾ മറ്റു വല്ല സ്കോളർഷിപ്പ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അതിന് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇല്ലെങ്കിൽ നോ കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് ചൂസ് ചെയ്യുക. പാസിംഗ് 12th സ്റ്റാൻഡേർഡിൻ്റെ ഇയർ ഓഫ് പാസിംഗ് വേണം ഇവിടെ ചൂസ് ചെയ്യുക.
സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സ്റ്റെപ്പ് ഫോറിലോട്ട് പോകുന്നു. അവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്ക് ഏത് ബാങ്കിലാണോ നിങ്ങളുടെ പേരിലായിരിക്കണം അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട് പറ്റില്ല. നിങ്ങളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസും ഐ എഫ് എസ് സി ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നോളും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കും. ഇവിടെ നിങ്ങളുടെ കാറ്റഗറി ചൂസ് ചെയ്യുക, ജനറൽ കാറ്റഗറി ആണോ, ഒ ബി സി ആണോ, എസ് ടി ആണോ, എസ് സി ആണോ ചൂസ് ചെയ്യുക. ജനറൽ ആണെങ്കിൽ ജനറൽ ചൂസ് ചെയ്യുക, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ എസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നോ ചൂസ് ചെയ്യുക, ബി പി എൽ ആണെങ്കിൽ ബി പി എൽ ചൂസ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങളുടെ ടെൻത്ത് സ്റ്റാൻഡേർഡിന് ലഭിച്ച മാർക്സ്, അപ്പോൾ ഗ്രേഡ് ആണെങ്കിൽ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്യുക, എസ് എസ് എൽ സി ആവർ എസ് എസ് എൽ സി ചൂസ് ചെയ്യുക, സി ബി എസ് സി ആവർ സി ബി എസ് സി. ഇവിടെ നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ്സ് കൊടുക്കുക, നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് കാൽക്കുലേറ്റ് കൊടുക്കുക, ഇവിടെ ഓട്ടോമാറ്റിക്കലി മാർക്ക് വന്നു. ഇനി നിങ്ങൾ അഗ്രി ചൂസ് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഫൈവ് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡിംഗ് ആണ്. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫോട്ടോയും സിഗ്നേച്ചറും, ഫോട്ടോയും സിഗ്നേച്ചറും ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം, 50 KB താഴെ ആയിരിക്കണം. ബാക്കി സർട്ടിഫിക്കറ്റ്സ് എല്ലാം പി ഡി എഫ് ഫോർമാറ്റിൽ, എല്ലാത്തിൻ്റെയും സൈസ് 50 KB താഴെ ആയിരിക്കും. ഫോട്ടോ സിഗ്നേച്ചറും ചൂസ് ചെയ്യുന്നു. അങ്ങനെ ബാക്കിയുള്ള എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ആയിട്ടുണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ബാർ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന മെനു ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുക്കുവാൻ വേണ്ടി നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് എന്നോ പ്രിന്റ് എന്നോ ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡായി ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ, ഫോട്ടോ സിഗ്നേച്ചർ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിച്ചുകൊള്ളും. നിങ്ങൾ ഇത് പ്രിന്റ് എടുക്കുക, കോളേജിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ഒക്കെ, കോളേജ് വെരിഫൈ ചെയ്തിട്ടുണ്ടോ, കോളേജ് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ ലോഗിനിൽ പോവുക, സ്റ്റുഡന്റ് ലോഗിൻ എടുക്കുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി കൊടുക്കുക. ഞാനിപ്പോൾ സാമ്പിൾ ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ പേജിലോട്ട് പോകും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, സ്കോളർഷിപ്പ് സ്റ്റാറ്റസ്, കാറ്റഗറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം, നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ, ഇവിടെ പാസ്വേഡോ ഐ ഡിയോ മറന്നു പോവുകയാണെങ്കിൽ ഇവിടെ ഈ രണ്ട് ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലായിരിക്കും ലഭിക്കുക എന്ന് പ്രത്യേകം ഓർക്കുക. ഇനി മറ്റു ചിലർക്ക് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്ട്രേഷൻ നമ്പർ വെച്ച് എൻ്റർ ചെയ്യുമ്പോൾ യു ഹാവ് ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡി സിയുടെ ഏതെങ്കിലും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ ഐ ഡി വെച്ച് ജോയിൻ ചെയ്യുക. അതായത് ശ്രദ്ധിക്കുക, ദോസ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ ഡി സി ഇ ഡി എം ഡബ്ല്യു സ്റ്റേറ്റ് മെറിറ്റ് ആൻഡ് റിലേറ്റഡ് സ്കോളർഷിപ്പ് ഹാസ് ടു യൂസ് ദ സെയിം മൊബൈൽ നമ്പർ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആ അവിടെ ലഭിച്ച രജിസ്ട്രേഷൻ ഐ ഡി വെച്ച് ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ പുതിയൊരു രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ടേക്ക് കെയർ, ബൈ ബൈ. ഒരു കാര്യം കൂടെ പറഞ്ഞത്, സ്കോളർഷിപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്
ജനുവരി 10, 2022 ആണ്. ജനുവരി 10, 2022. വിശദമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ മെനുവിൽ ലഭിക്കും. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അവിടെയുണ്ട്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഈ സ്കോളർഷിപ്പ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സ്കോളർഷിപ്പ് പോർട്ടലിലുണ്ട്. സോ ബൈ ബൈ.